നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. DYSP MG സാബു തമ്മനം ഫൈസലിനെ വിളിക്കുന്നത് ബോസ് എന്ന പേരിൽ. പോലീസുകാരെയും കൂട്ടി ഒരു വിനോദയാത്രയ്ക്ക് MG സാബു നേരെ വിട്ടടിച്ചത് മസിനഗുഡിയിൽ. മസിനഗുഡിയിലെ മഞ്ഞിൽ രണ്ട് വീശിയിരിക്കുമ്പോഴാണ് നമ്മുടെ സിനിമാ സുഹൃത്തിനെ കാണാമെന്ന് MG സാബു കൂടെയുള്ള പോലീസുകാരോട് പറയുന്നത്. സംഗതി തമ്മനം ഫൈസലാണ്. ബോസിനെ കണ്ട് കാര്യങ്ങളൊക്കെ സംസാരിച്ച് മടങ്ങാമെന്നായി MG സാബു. അങ്ങനെ മസിനഗുഡിയിൽ നിന്ന് MG സാബുവും പോലീസുകാരും നേരെ അങ്കമാലിയിലുള്ള തമ്മനം ഫൈസലിന്റെ വീട്ടിലേക്ക് വെച്ചടിച്ചു. ഞായറാഴ്ച വൈകിട്ട് 5:30 അങ്കമാലിയിലെത്തി MG സാബുവും പോലീസുകാരും. തമ്മനം ഫൈസൽ വീട്ടിലുണ്ട് എന്നുറപ്പുവരുത്തി നേരെ വിളിച്ചു പറഞ്ഞ് അങ്ങോട്ടേക്ക്. ഇപ്പോൾ സസ്പെൻഷനിലുള്ള പോലീസുകാർ പറയുന്നത് ഒരു സിനിമാ നടനെ കാണാം എന്ന് പറഞ്ഞാണ് തമ്മനം ഫൈസലിന്റെ അടുക്കലേക്ക് തങ്ങളെ DYSP കൂട്ടിക്കൊണ്ടുപോയതെന്ന്. തമ്മനം ഫൈസൽ അടുത്ത കാലത്തായി കൊച്ചിയെ അടക്കി ഭരിക്കാൻ ആഗ്രഹിക്കുന്ന അധോലോക നേതാവാണ്. നിരവധി റീലുകളും സമൂഹമാധ്യമങ്ങളിൽ വീഡിയോകളുമൊക്കെ തമ്മനം ഫൈസലിന്റേതായി പ്രത്യക്ഷപ്പെടുന്നു. അനുചരന്മാരെ ഒപ്പം നിർത്തി വിവിധ വാഹനങ്ങളിൽ നല്ല സിനിമാ സ്റ്റൈലിൽ വന്നിറങ്ങുന്ന റീൽസുകൾ തന്നെയാണ് തമ്മനം ഫൈസൽ പ്രയോഗിക്കുന്നതും. കൂടുതൽ ആരാധകരെ തനിക്കൊപ്പം നിർത്തുകയാണ് തമ്മനം ഫൈസലിന്റെ ലക്ഷ്യം. ഒപ്പം കൊച്ചിയിലെ അധോലോകത്തിന്റെ നിയന്ത്രണം പൂർണ്ണമായി ഏറ്റെടുക്കുക. നേരത്തെ കൊച്ചിയെ നിയന്ത്രിച്ചിരുന്ന തമ്മനം ഷാജിയെ ഒതുക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചയാളാണ് തമ്മനം ഫൈസൽ. മരട് അനീഷിനൊപ്പം കൂടി നിന്ന് കൊച്ചിയിൽ തന്റെ ചുവടുറപ്പിക്കുകയും പിന്നെ അനീഷിനുമപ്പുറം വളർന്നു കയറുകയും ചെയ്തിരിക്കുന്നു ഫൈസൽ. അടുത്ത കാലത്ത് ഒരു സിനിമ റിലീസ് ചെയ്ത ദിവസം ആലുവയിൽ ഫാൻസ് അസോസിയേഷൻ സംഘടിപ്പിച്ച പരിപാടിയിൽ തമ്മനം ഫൈസൽ പങ്കെടുത്തിരുന്നു. വലിയ സിനിമാ സ്റ്റൈലിലാണ് അവിടെ തമ്മനം ഫൈസൽ വന്നിറങ്ങിയത്. വിചിത്രങ്ങളായ സംഭവങ്ങളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. MG സാബുവിനെയും മറ്റു പോലീസുകാരെയും ഒക്കെ അറസ്റ്റ് ചെയ്ത് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചതിനു ശേഷം നെടുമ്പാശ്ശേരി പോലീസ് തമ്മനം ഫൈസലിനെയും കൂട്ടാളികളെയും കസ്റ്റഡിയിലെടുത്തു. നേരെ അവരെ പോലീസ് സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. എന്തിനാണ് തന്നെ അറസ്റ്റ് ചെയ്തത് എന്ന ഫൈസലിന്റെ ചോദ്യം പോലീസിനോട്. വീട്ടിൽ DYSP എന്താണ് കാര്യം എന്ന പോലീസിന്റെ ചോദ്യത്തിന് ഫൈസലിന്റെ ഉത്തരം രസകരമാണ്. അതിന് DYSP മറ്റു പോലീസുകാരോ തന്റെ വീട്ടിൽ ഉണ്ടായിരുന്നില്ല എന്ന് ഫൈസൽ പോലീസിന്റെ മുഖത്തു നോക്കി തുറന്നടിക്കുന്നു. എന്തിനാണ് തന്നെ പോലീസ് കൂട്ടിക്കൊണ്ടുവന്നത് എന്ന് ഉച്ചത്തിൽ ചോദിച്ചുകൊണ്ടിരുന്നു ഫൈസൽ. ഇതോടെ ആകെ വെട്ടിലായ പോലീസ് ഉദ്യോഗസ്ഥരെ കസ്റ്റഡിയിലെടുത്തതിനെ തുടർന്ന് എന്തെങ്കിലും അക്രമ സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാനാണ് ഈ കസ്റ്റഡിയെന്ന് ഫൈസലിനെ അറിയിച്ചു. എന്നാൽ വാഗ്വാദങ്ങളെ തുടർന്ന് ഫൈസലിനെ പിന്നീട് വിട്ടയക്കുകയാണ് പോലീസ് ചെയ്തത്. തന്റെ വീട്ടിൽ ആരും വന്നിട്ടില്ല എന്ന് ഫൈസൽ ഉറപ്പിച്ചു പറയുന്നത് പോലീസിന്റെ മറ്റൊരു നാടകമാണ് എന്ന് കരുതേണ്ടി വരും. ഫൈസലിനെ കസ്റ്റഡിയിലെടുത്ത് ഇത്തരമൊരു മൊഴി രേഖപ്പെടുത്തുക മാത്രമായിരുന്നു പോലീസിന്റെ ഉദ്ദേശം. നേരത്തെ അങ്കമാലി പോലീസ് ഫൈസലിന്റെ വീട്ടിലെത്തിയപ്പോൾ കക്കൂസിൽ കയറി ഒളിച്ചിരുന്ന MG സാബുവിന്റെ കഥയൊക്കെ ഇന്നലെ നമ്മൾ കേട്ടിരുന്നു. അതുകൊണ്ട് തന്നെ പോലീസ് ഇപ്പോൾ മെനയുന്ന കഥ വിചിത്രമാവാം. തമ്മനം ഫൈസലിന്റെ വീട്ടിൽ നിന്നല്ല, വീടിന്റെ പരിസരത്തു നിന്നാണ് DYSP പിടികൂടിയത് എന്നൊരു പക്ഷേ പോലീസിന് വിശദീകരിക്കും. നിരവധി ആരോപണങ്ങൾ നേരിട്ടിട്ടുള്ള DYSP MG സാബു. നേരത്തെ കരുനാഗപ്പള്ളിയിൽ ലഹരിക്കടത്ത് കേസിൽ ആലപ്പുഴയിലെ CPM നേതാവിനെ വെള്ളപൂശുന്ന റിപ്പോർട്ട് തയ്യാറാക്കി എന്നതിന്റെ പേരിൽ സാബു ഏറെ വിമർശനങ്ങൾ കേട്ടിരുന്നു. ആലപ്പുഴ ക്രൈം ഡിറ്റാച്ച്മെന്റ് DYSP MG സാബുവാണ് ഇന്നലെ അടപടലം പെട്ടത്. ഗുണ്ടാ നേതാവ് തമ്മനം ഫൈസലിന്റെ അങ്കമാലി പുളിയനത്തെ വീട്ടിൽ പരിശോധനയ്ക്കെത്തിയതായിരുന്നു അങ്കമാലി പോലീസ്. ഒരു രഹസ്യവിവരം പോലീസിന് ലഭിച്ചു. തമ്മനം ഫൈസലിന്റെ വീട്ടിൽ ഒരു കൂട്ടം ആളുകൾ ഒത്തുകൂടിയിരിക്കുന്നു, അത് സംശയാസ്പദമാണ് എന്ന പോലീസിന് ലഭിച്ച വിവരം. തുടർന്ന് അങ്കമാലി പോലീസ് തമ്മനം ഫൈസലിന്റെ വീട്ടിലെത്തി. പരിശോധനയ്ക്കെത്തിയ പോലീസ് വാപൊളിച്ചുപോയി. തൊട്ടുമുന്നിൽ നിൽക്കുന്നത് ക്രൈം ഡിറ്റാച്ച്മെന്റ് DYSP MG സാബു. പോലീസിനെ കണ്ട പാത്രയിൽ സാബു ഓടി കക്കൂസിൽ കയറി കുറ്റിയിട്ടു. പോലീസ് പുറത്തും ഒടുവിൽ കക്കൂസിന് പുറത്തു നിൽക്കുന്ന SIക്ക് നേരെ സാബു അലറി. SIക്ക് DYSP അറസ്റ്റ് ചെയ്യാൻ അധികാരമില്ല എന്ന് സാബു വിളിച്ചുകൂവി. ഗുണ്ടകളെ പിടികൂടാൻ പോലീസ് നടത്തുന്ന ഓപ്പറേഷൻ പരിശോധനയുടെ ഭാഗമായി ഞായറാഴ്ച വൈകിട്ട് 6 അങ്കമാലി പ്രിൻസിപ്പൽ SI റോയിയും സംഘവുമൊക്കെ ഫൈസലിന്റെ വീട്ടിലെത്തിയത്. ഗുണ്ടകളെ പിടിക്കാൻ പോയ പോലീസിന് വലയിൽ കിട്ടിയത് DYSP. SIയും DYSP തമ്മിൽ തർക്കം തുടർന്നു. തുടർന്ന്
ഡിവൈഎസ്പിയെ കസ്റ്റഡിയിലെടുക്കാതെ മറ്റു മൂന്ന് പോലീസുകാരെയും അങ്കമാലി സ്റ്റേഷനിലെത്തിക്കുകയായിരുന്നു അങ്കമാലി പോലീസ് ചെയ്തത്. പോലീസുകാർ മൊഴി നൽകിയപ്പോൾ തങ്ങൾക്കൊപ്പം ഡിവൈഎസ്പിയും ഉണ്ടായിരുന്നു എന്നവർ ഉറപ്പിച്ചു പറഞ്ഞു. തമ്മനം ഫൈസലിന്റെ വീട്ടിലേക്കാണ് തങ്ങളെ കൂട്ടിക്കൊണ്ടുവന്നത് എന്ന് തങ്ങൾ തിരിച്ചറിഞ്ഞിരുന്നില്ല. ഒരു സിനിമാ നടനെ കാണാനെന്ന് പറഞ്ഞാണ് സാബു തങ്ങളെ ഫൈസലിന്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നത് എന്ന് പോലീസുകാരുടെ മൊഴി. ഡിവൈഎസ്പി സാബു ഈ മാസം 31 വിരമിക്കാനിരിക്കവെയാണ് ഇക്കഴിഞ്ഞ ദിവസം അടപടലം പെട്ടത്. യാത്രയയപ്പിന് വിപുലമായ സജ്ജീകരണങ്ങളാണ് ആലപ്പുഴയിൽ ഒരുക്കിയത്. ആലപ്പുഴയിലെ സ്റ്റേഷൻ പരിസരത്ത് വലിയൊരു പന്തലൊക്കെ ഇതിനുവേണ്ടി തയ്യാറാക്കിയിരുന്നു. എന്നാൽ സാബു വിവാദത്തിലകപ്പെട്ടതോടെ ഇന്നലെ വൈകുന്നേരത്തോടെ ഈ പന്തൽ പൊളിച്ചു നീക്കി പോലീസ്. ആലപ്പുഴ ജില്ലാ ഹെഡ്ക്വാർട്ടേഴ്സിലെ പോലീസ് ഡ്രൈവർമാരായ അനീഷ്, ജോളിമോൻ, വിജിലൻസ് സിവിൽ പോലീസ് ഓഫീസർ ദീപക് എന്നിവരാണ് ഫൈസലിന്റെ വീട്ടിൽ ഞായറാഴ്ച രാത്രിയിലെത്തി പിന്നീട് പോലീസ് കസ്റ്റഡിയിലായത്. എം ജി സാബുവിനെ സസ്പെൻഡ് ചെയ്യാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ പിന്നീട് നേരിട്ട് നിർദ്ദേശം നൽകി. എസ് പിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് അനീഷ്, ജോളിമോൻ എന്നിവരെ ആലപ്പുഴ എസ് പി സസ്പെൻഡ് ചെയ്തത്. ഇവർ അവധിയിലായിരുന്നുവെന്നും കുറ്റക്കാരെന്ന് കണ്ടാൽ മറ്റു നടപടികൾ സ്വീകരിക്കുമെന്നും എസ് പി പറയുന്നു. സംഘത്തിലുണ്ടായിരുന്ന ദീപക് വിജിലൻസിലായതുകൊണ്ട് വിജിലൻസ് ഡയറക്ടർ ആലപ്പുഴ വിജിലൻസ് ഡിവൈഎസ്പിയോട് വിശദമായ റിപ്പോർട്ട് തേടി. റിപ്പോർട്ട് ലഭിച്ചതിനു ശേഷം ദീപക്കിനെതിരെയും നടപടിയുണ്ടാകും എന്ന് വിജിലൻസ് പറയുന്നു. ഡിവൈഎസ്പിയുടെ ഡെപ്യൂട്ടികളായി താൽക്കാലികമായി എത്തിയവരാണ് ഈ പോലീസുകാർ. ആവത് പണി കിട്ടിയിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നതിന് തൊട്ടുപിന്നാലെയാണ് എം ജി സാബു സ്ഥലം മാറി ആലപ്പുഴയിലെത്തിയത്. നേരത്തെ എറണാകുളം റൂറലിൽ അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു. ഇത്തരം പോലീസ് ഉദ്യോഗസ്ഥർ അധികാരസ്ഥാനത്തിരിക്കുമ്പോൾ ഇനിയും തമ്മനം ഫൈസലുമാർ വിളയാടും എന്നതിൽ സംശയം വേണ്ട. വെറും 4 കൂടി മാത്രം സർവീസ് നിലനിൽക്കവെയാണ് ഇപ്പോൾ എം ജി സാബു പെട്ടിരിക്കുന്നത്. കാപ്പാ ലിസ്റ്റിൽ ഉൾപ്പെട്ട ഗുണ്ടാ നേതാവാണ് തമ്മനം ഫൈസൽ. ഈ ഗുണ്ടാ നേതാവിന്റെ വീട്ടിൽ ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനും മറ്റു പോലീസുകാരുമൊക്കെ വിരുന്നിനെത്തുക. തമ്മനം ഫൈസലിനെ ബോസ് എന്ന് അഭിസംബോധന ചെയ്യുക. ഇത് കേരളത്തിന്റെ ഗതികേടല്ലാതെ പിന്നെന്ത്? കേരളം ഭരിക്കുന്ന ആഭ്യന്തരമന്ത്രിക്ക് ഇക്കാര്യത്തിൽ എന്തു വിശദീകരണമാണ് കേരളത്തിന് നൽകാനുള്ളത്? കേരളത്തിൽ അടുത്തിടെയുണ്ടായ ഗുണ്ടാക്രമണങ്ങളിൽ പോലീസ് അന്വേഷണം ആരംഭിക്കുകയും കർശന നടപടികൾ സ്വീകരിക്കുകയും ചെയ്തിരുന്നുവെന്നാണ് DGP വിശദീകരിച്ചത്. ഇതിന്റെ ഭാഗമായി എല്ലാ പോലീസ് സ്റ്റേഷനുകളും കേന്ദ്രീകരിച്ച് ഓപ്പറേഷൻ ആക് എന്ന് പേരിട്ട് നടത്തുന്ന പരിശോധന ശക്തമാക്കണമെന്നും DGP നിർദ്ദേശിച്ചിരുന്നു. ഓപ്പറേഷൻ ആക് പദ്ധതിയിൽ DYSP തന്നെ കുടുങ്ങുമ്പോൾ കേരളത്തിന്റെ സ്ഥിതി നമുക്ക് മനസ്സിലാക്കാവുന്നതേയുള്ളൂ. ജയിലിൽ നിന്നിറങ്ങുന്ന കൊലക്കേസ് പ്രതിക്ക് ആവേശം മോഡൽ സ്വീകരണം. ഇതൊക്കെ നടക്കുന്നത് കേരളത്തിലാണ് എന്ന് തിരിച്ചറിയുക. ഉശിരൻ BGM ഇട്ട് കാറിൽ നിന്നിറങ്ങി വരുന്ന നായകന്റെ കാലിൽ ക്ലോസപ്പ് ഷോട്ട്. ഒരു ഗുണ്ടാ തലവൻ ജയിലിൽ വന്നിറങ്ങുന്നത് സമൂഹ മാധ്യമങ്ങളിലൂടെ ഗുണ്ടകൾ ആഘോഷിച്ചത് ഈ കഴിഞ്ഞയാഴ്ച നമ്മൾ കണ്ടിരുന്നു. കൊടും ക്രിമിനലുകളടക്കം 60 പേർ പങ്കെടുത്ത പാർട്ടിയുടെ വീഡിയോ പിന്നീട് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി. ജയിൽ മോചിതനായ ഗുണ്ടാ തലവൻ അനൂപ് പുറത്തിറങ്ങിയതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ കേരളത്തെ നടുക്കിയെങ്കിൽ അതിനേക്കാൾ ഭയാനകമായ കാര്യങ്ങളാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. ഇത്തരം ആവേശം പാർട്ടികളിൽ പങ്കെടുക്കുന്നത് ഗുണ്ടാ നേതാക്കൾ മാത്രമല്ല, സുരക്ഷയുടെ ഉത്തരവാദിത്തമുള്ള പോലീസ് ഉദ്യോഗസ്ഥർ കൂടിയാണ് എന്ന് മനസ്സിലാക്കുക. സിനിമാ നടനായ സുഹൃത്തിന്റെ വീട്ടിലേക്ക് നമുക്ക് പോകാമെന്ന് പറഞ്ഞാണ് പോലീസുകാരായ മറ്റുള്ളവരെ DYSP കൂട്ടിക്കൊണ്ടുപോയത് എന്ന് മറ്റു പോലീസുകാരുടെ മൊഴി. ഇതെത്രമാത്രം വിശ്വാസയോഗ്യമാണ് എന്ന് പറയുക വയ്യ. എങ്കിലും സർവീസിലിരിക്കുന്ന ഒരു DYSP മറ്റു പോലീസുകാരെയും കൂട്ടി നേരെ മസിനഗുഡിയിലേക്ക് വിടുക. ആവേശം അതിരുവിട്ടപ്പോൾ ബോസിനെ കാണാനായി അങ്കമാലിയിലെത്തുക. ഫൈസലിനെ മറ്റു പോലീസുകാർക്ക് മുൻപരിചയമില്ലായിരുന്നുവെന്നാണ് ഇപ്പോൾ പോലീസ് തന്നെ വിശദീകരിക്കുന്നത്. DYSP സാബു മുൻപ് എറണാകുളം റൂറലിൽ ജോലി ചെയ്തപ്പോൾ തമ്മനം ഫൈസലുമായി അടുപ്പമുണ്ടായി എന്നും പോലീസ് വിശദീകരിക്കുന്നു. ഇതിനേക്കാളൊക്കെ വിചിത്രമായ രസകരമായ ചില സംഭവങ്ങൾ കൂടി അവിടെ നടന്നു. കക്കൂസിലൊളിച്ച DYSP പിന്നീട് രക്ഷപ്പെട്ടത് ഗുണ്ടകൾ തന്നെ ഏർപ്പാടാക്കി കൊടുത്ത കാറിൽ. വില കൂടിയ നിരവധി കാറുകൾ സുരക്ഷയ്ക്കായി അനുചരന്മാർ കൊച്ചി പിടിക്കാൻ കൊട്ടേഷൻ സംഘാംഗങ്ങൾ പിടിമുറുക്കുമ്പോൾ അവർക്ക് എല്ലാവിധ പിന്തുണയും നൽകി നിൽക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർ. കസ്റ്റഡിയിലെടുത്ത പോലീസുകാരോട് പോലീസ് ഉദ്യോഗസ്ഥർ ചോദ്യങ്ങൾ എറിഞ്ഞപ്പോൾ അവരുടെ മറുപടി ഇങ്ങനെ: ഒരു കൗതുകം കൊണ്ടുപോയതാ സാറേ. വലിയ അപമാനമാണ് ഈ സംഭവം കേരളത്തിന്റെ പോലീസിന് വരുത്തിവെച്ചിരിക്കുന്നത്. എങ്കിലും പോലീസ് ഉദ്യോഗസ്ഥനടക്കം പോലീസുകാരെ കസ്റ്റഡിയിലാക്കാൻ ശ്രമിച്ചു എന്നത് പോലീസിന് ഒരു പൊൻതൂവലാകാം. DYSPക്ക് മുന്നിൽ തന്റെ അടുത്തോടെ നിന്ന SI
എന്നാൽ ഡിവൈഎസ്പിയെ തൂക്കിയെടുത്ത് സ്റ്റേഷനുള്ളിൽ കൊണ്ടുവരാനുള്ള ആർജവമൊന്നും എസ്ഐക്കും ഇല്ലാതായി. കേരളം നടുങ്ങേണ്ട വാർത്തകൾ തന്നെയാണ് പുറത്തു വരുന്നത്. ഇത്തരം പോലീസ് ഉദ്യോഗസ്ഥർ തന്നെയാണ് നമ്മുടെ സ്വൈര്യജീവിതം നശിപ്പിക്കുന്നത്. ഗുണ്ടകൾക്കെതിരെ എന്തെങ്കിലുമൊക്കെ പരാതിയായി പോലീസ് സ്റ്റേഷനിലെത്തുന്ന സാധാരണ ജനങ്ങളുടെ അവസ്ഥയൊന്ന് ആലോചിച്ചു നോക്കൂ. ഇതുകൊണ്ട് മാത്രമാണ് കേരളത്തിൽ സുരക്ഷയില്ല എന്ന് യുവാക്കൾ പരിഭവം പറയുന്നത്. പേടികൊണ്ട് അവർ ഈ നാട് വിടുന്നത്, എവിടെയെങ്കിലും പോയി സുരക്ഷിതമായി ജീവിക്കാമല്ലോ എന്ന് കണക്ക് കൂട്ടുന്നത്. ഇവിടെ ഗുണ്ടകളെ പേടിച്ച്, പോലീസിനെ പേടിച്ച്, അവരുടെ പിണിയാളുകളെ പേടിച്ച് എങ്ങനെ ജീവിക്കും? ഗുണ്ടകൾക്ക് പോലീസിനേക്കാൾ കൂടുതൽ സ്വാധീനം രാഷ്ട്രീയക്കാരിലുണ്ട് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഈ ഘട്ടത്തിൽ. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഇൻസൈഡ്.